السلام عليكم ورحمة الله وبركاته نحمده ونصلي على رسوله الكريم أما بعد ഇത് ഒരു ഡോക്ടർ തനിക്കുണ്ടായ ഒരു അനുഭവം പറയുകയാണ്. ഒരിക്കൽ ഒരു മറയിലിരിക്കുന്ന സ്ത്രീ എന്റെ അടുത്ത് കൗൺസിലിംഗിനായി വന്നു. മറയിലിരിക്കുന്ന ആളുകൾ അങ്ങനെ പുറത്തു വരില്ല എന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അത്രയ്ക്കും അത്യാവശ്യം കാരണമായാണ് ആ സ്ത്രീ എന്റെ അടുത്തേക്ക് വന്നത്. ഞാൻ ആ സ്ത്രീയുടെ പ്രശ്നം കേട്ടു. ആ സ്ത്രീക്ക് രാത്രി തീരെ ഉറങ്ങാൻ കഴിയുന്നില്ല. ഉറങ്ങാൻ പറ്റുന്നില്ല എന്നതിനേക്കാൾ കൂടുതൽ അവർക്ക് രാത്രിയാകുമ്പോൾ മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്നു. സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് കൗൺസിലിംഗിനായി കൊണ്ടുവന്നത്. അങ്ങനെ ഞാൻ അവരോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ പ്രശ്നം? സ്ത്രീ പറയാൻ തുടങ്ങി, ഭർത്താവ് മരിക്കുന്നതിന് 2 ദിവസം മുമ്പ് വരെ വളരെ സന്തോഷത്തിൽ ഞങ്ങൾ കഴിഞ്ഞിരുന്നു. മരിക്കുന്നതിന് 2 ദിവസം മുമ്പാണ് ഞങ്ങൾക്കിടയിൽ പിണക്കമുണ്ടായത്. സാധാരണ ജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സംഭവിക്കാറുള്ള ചെറിയ പിണക്കം തന്നെ ആയിരുന്നു ആ സ്ത്രീയുടെ ജീവിതത്തിലും സംഭവിച്ചത്. മരിക്കുന്നതിന്റെ തലേ ദിവസം ഈ ഭർത്താവ് ഭാര്യയുടെ അടുക്കൽ വന്ന് പിണക്കം മാറ്റാൻ എന്തൊക്കെയോ പറഞ്ഞു. എന്നിട്ട് ഒരുമിച്ച് കിടക്കുന്ന സമയത്ത് അടുത്തേക്ക് അടുപ്പിക്കാനൊക്കെ ഭർത്താവ് ശ്രമിച്ചു. അപ്പോഴും സാധാരണയായി സ്ത്രീകൾ കാണിക്കുന്നത് പോലെ ഭാര്യയും ദേഷ്യം കാണിച്ചു. അടുത്ത് കിടക്കാതെ കൈതട്ടി മാറ്റി. എന്നിട്ടും ഭർത്താവ് വീണ്ടും 2-3 പ്രാവശ്യം ഭാര്യയുടെ അടുത്തേക്ക് ചെന്നു. അപ്പോഴും ഭാര്യ ഭർത്താവിന്റെ കൈതട്ടി മാറ്റിയിട്ട് അപ്പുറത്തെ റൂമിൽ മക്കളുടെ അടുത്തേക്ക് മാറിക്കിടന്നു. രാവിലെ എഴുന്നേറ്റ് വന്ന് നോക്കിയപ്പോൾ തന്റെ ഭർത്താവ് മരിച്ചു കിടക്കുന്നു. സൈലന്റ് അറ്റാക്ക് ആയിരുന്നു. മൂക്കിൽ നിന്ന് ബ്ലഡ് വന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഭാര്യ ആ ഭർത്താവിനെ അവസാനമായി കാണുന്നത്. ഒരിക്കലും അത് തിരുത്താൻ പറ്റില്ല. അത് സംഭവിച്ചു കഴിഞ്ഞു. അന്ന് ആ സ്ത്രീ അതെല്ലാം പറഞ്ഞു. ഞാൻ തെറാപ്പിയെല്ലാം കൊടുത്ത് വീട്ടിലേക്ക് പറഞ്ഞയച്ചു. അവർ വീട്ടിലേക്ക് പോയി. അന്നത്തെ രാത്രി അവർക്ക് ഉറങ്ങാൻ കഴിഞ്ഞു. പക്ഷേ എനിക്ക് 2-3 ദിവസം ഉറങ്ങാൻ കഴിഞ്ഞില്ല. കാരണം എനിക്കത് മനസ്സിൽ നിന്ന് പോകുന്നില്ല. ഞാൻ എന്ന ഭാര്യയും ഇതുപോലെ ഭർത്താവുമായി പിണങ്ങി മാറി കിടക്കാറുണ്ട്. പക്ഷേ ഈ ഒരു സംഭവത്തിന് ശേഷം ഞാൻ എന്റെ ഭർത്താവിന്റെ അടുക്കൽ നിന്ന് മാറി കിടന്നിട്ടില്ല. മിണ്ടാതിരുന്നിട്ടുമില്ല. എന്റെ ഭർത്താവിനോട് എനിക്ക് മിണ്ടാതിരിക്കാൻ പറ്റുന്നുമില്ല. പിന്നീട് ഞങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായാലും അന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളത് പരസ്പരം സംസാരിച്ച് തീർക്കും. ഈ സ്ത്രീയുടെ അനുഭവം കൊണ്ട് നമുക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട്. പിണക്കങ്ങളും പ്രശ്നങ്ങളും ഇല്ലാത്ത കുടുംബജീവിതം ഉണ്ടാവുകയില്ല. പക്ഷെ നാം അധികം വൈകാതെ അതിനുള്ള പരിഹാരം കണ്ടെത്തുകയും വേണം. അല്ലാഹു തആല നമുക്ക് മരണം വരെ നല്ല സ്നേഹത്തിൽ ജീവിക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം ആമീൻ ബി റഹ്മതിക യാ അർഹമുർ റഹീമീൻ ലി റസൂലില്ലാഹ്.